നമസ്കാരം. ആസാദി മീഡിയയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു പി കെ ബൈജു. വികസനത്തിന്റെ നേർക്കാഴ്ച ഒരുക്കാൻ എന്റെ കേരളം മെഗാ എക്സിബിഷൻ നാളെ മുതൽ 14 വരെ. ഇന്ധനവില വർധനയുടെ ഉത്തരവാദികൾ കോൺഗ്രസും ബി ജെ പിയും. കൊടിയേരി. കണ്ണൂരിൽ നിന്നും വിദ്യാർത്ഥികൾ ടൂർ പോയ ബസ് ഗോവയിൽ കത്തിനശിച്ചു. വിശുദ്ധ റമദാനെ നാളെ ആരംഭം. ശസ്ത്രത്തെ വികൃതമാക്കാൻ ആസൂത്രണ ശ്രമം. ഡോക്ടർ സാബു തോമസ്. സമരയാത്രയിൽ അമളിപറ്റി വി മുരളീധരൻ സംഘവും. കേരളയിൽ ഇനി പിന്തുണ അറിയിച്ച് കുടുംബം. കേരളത്തിൽ ഇന്ന് 331 പേർക്ക് കോവിഡ്, 472 പേർക്ക് രോഗമുക്തി. രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ എൻ്റെ കേരളം മെഗാ എക്സിബിഷൻ ഒരുങ്ങി. സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയ്ക്കൊപ്പം നാടിനെ അടുത്തറിയാൻ കൂടിയുള്ളതാണ് എൻ്റെ കേരളം മെഗാ എക്സിബിഷൻ. കേരളത്തിൻ്റെ തനത് കാഴ്ചകൾ ആവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിൻ്റെ കേരളത്തെ അറിയാം തീം പവലിയൻ കേരളത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഭാവിയുടെ സ്വപ്ന സാധ്യതകളും അണിനിരത്തുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിൻ്റെ എൻ്റെ കേരളം തീം പവലിയൻ. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെയും സ്റ്റാൾ അടങ്ങിയ ടെക്നോളജി പവലിയൻ. കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകളുടെ തുറന്ന പവലിയൻ, കിഫ്ബി സ്റ്റാൾ എന്നിവ എക്സിബിഷൻ്റെ ആകർഷണമാവും. കൈത്തറി ഉൽപ്പന്നങ്ങളുമായി ഹാൻഡ്ടെക്സും ഹാൻഡ്വീവും കൈത്തറി സൊസൈറ്റികളും മേളയിൽ അണിനിരങ്ങും. ഫിഷറീസ് വകുപ്പിൻ്റെ മത്സ്യക്കുളം, കേരള പോലീസിൻ്റെ ഡോഗ് ഷോ, ജില്ലാ പഞ്ചായത്തിൻ്റെ ഉരു എന്നിവ ആകർഷണമാവും. കുടുംബശ്രീ മിഷൻ, കെ ടി ഡി സി, കണ്ണൂർ സെൻട്രൽ ജയിൽ, സാഫ്, മിൽമ, ദിനേഷ് ഫുഡ്സ്, ഇന്ത്യൻ കോഫി ഹൗസ് എന്നിവയുടെ ഫുഡ് കോർട്ടുകളും ഉണ്ടാകും. സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്കായി ഒരുക്കി ഒരു കിടക്കീഴിൽ അണിനിരത്തുന്നതിനോടൊപ്പം ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുകയും വിപണനം നടത്തുകയും ചെയ്യും. റവന്യൂ വകുപ്പ്, അക്ഷയ കേന്ദ്രം, ആരോഗ്യവകുപ്പ്, സിവിൽ സപ്ലൈ വകുപ്പ്, ഭൂഗർഭജല വകുപ്പ്, ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, തൊഴിൽ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, ഇൻവെസ്റ്റേഴ്സ് ഡെസ്ക്, കണ്ണൂർ സെൻട്രൽ ജയിൽ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, വിദ്യാഭ്യാസ വകുപ്പ്, അനറ്റ്, കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, മലബാർ ക്യാൻസർ സെൻറ്റർ, കെ സി ബി പോലീസ്, തോട്ടട, IIHT, ISM തുടങ്ങിയ സ്റ്റാളുകൾ ഉണ്ടാകും. മേളയിൽ കണ്ണൂർ ജില്ലാ ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ പ്രവർത്തിക്കും. മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കുന്ന പവലിയനിൽ മുണ്ടയാട് മേഖല കോഴി വളർത്തു കേന്ദ്രത്തിലെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിൽപ്പന വകുപ്പിൻ്റെ കീഴിലുള്ള എഗർ നഴ്സറികളിൽ നിന്നുള്ള മുട്ട കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണം, മേഖല രോഗനിർണയ ലബോറട്ടറി, തത്സമയ ജലപരിശോധന സംവിധാനം, കർഷക ബോധവൽക്കരണ വീഡിയോ പ്രദർശനം എന്നിവയുമുണ്ട്. ദിവസവും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. രാജ്യത്തെ ഇന്ധനവില വർധനയുടെ ഉത്തരവാദികൾ കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ബി ജെ പി സർക്കാരുകളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ CPM കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ ദിനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ധനവില ദിവസേന വർദ്ധിക്കുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ്. നരസിംഹറാവുവും മൻമോഹൻ സിംഗും വാജ്പേയും നരേന്ദ്രമോദിയും ചേർന്നാണ് ഇന്ധനവില ഇത്രയധികമാക്കിയത്. പെട്രോൾ വില നിർണ്ണയിക്കാനുള്ള അധികാരം കോൺഗ്രസ് എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തപ്പോൾ ഡീസൽ വില നിർണ്ണയിക്കാനുള്ള അധികാരം BJP എണ്ണ കമ്പനികൾക്ക് വിട്ടു നൽകി. എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒപ്പിട്ട് നൽകുന്ന പ്രധാനമന്ത്രിയായി മോദി മാറി. ഇതോടെ പ്രതിദിനം 10 കോടി രൂപ BJP അക്കൗണ്ടിൽ എത്തുന്നു. പാവങ്ങളെ കൊള്ളയടിച്ച ഈ പണം ഉപയോഗിച്ചാണ് BJP തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അധികാരത്തിലെത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ഏകാരോഗ്യ നാടകയാത്ര നാളെ 3 കേന്ദ്രങ്ങളിൽ കലാപരിപാടി അവതരിപ്പിക്കും. ഒരുമയുടെ രാഷ്ട്രീയം, പാഠം ഏകലോകം, ഏകാരോഗ്യം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാടകയാത്ര ഒരുക്കുന്നത്. 4:10 ചൊക്ലി ഇടയിൽ പീടിക നയനാർ മന്ദിരം, 3:30 താഴെ ചെമ്പാട്, 7:00 കണ്ണാടിപ്പറമ്പ് ദേവസ്വം പറമ്പ് എന്നിവിടങ്ങളിലാണ് നാടകയാത്ര പരിപാടികൾ അവതരിപ്പിക്കുക. കണ്ണൂരിലെ കോളേജ് വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ബസ്സിന് ഗോവയിൽ വെച്ച് തീപിടിച്ചു.
കണ്ണൂർ കുറ്റൂർ ജെബീസ് ബിഎഡ് കോളേജ് വിദ്യാർത്ഥികൾ യാത്ര ചെയ്ത ബസ്സിനാണ് തീപിടിച്ചത്. അപകടത്തിൽ ആളപായമൊന്നുമില്ല. 37 വിദ്യാർത്ഥികളും 3 അധ്യാപകരും 2 ദിവസത്തെ പഠനയാത്ര കഴിഞ്ഞു വരുമ്പോൾ ഓൾഡ് ഗോവയ്ക്ക് സമീപം സാവിയയിലാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും ബാഗുകളും കത്തിനശിച്ചു. ബസ്സിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ഓൾഡ് ഗോവയിൽ നിന്നും പോണ്ടയിൽ നിന്നുമുള്ള 2 അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചത്. 40 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് ഫയർഫോഴ്സ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. പാർട്ടി കോൺഗ്രസിനില്ലെന്ന് ജി സുധാകരൻ. സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനാകില്ലെന്ന് സിപിഐഎം മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുധാകരൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകി. സുധാകരന്റെ ആവശ്യത്തിന് അംഗീകാരം നൽകിയ ജില്ലാ കമ്മിറ്റി സുധാകരന് പകരമായി മറ്റൊരു പ്രതിനിധിയെ ഉൾപ്പെടുത്തി. ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങളിലെ സിപിഎം നേതൃത്വത്തിന്റെ ഇടപെടലിൽ ജി സുധാകരന് നീരസമുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് സുധാകരന്റെ കത്ത്. എറണാകുളത്ത് സിപിഎം സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ജി സുധാകരനും കത്തു നൽകിയിരുന്നു. പിന്നീട് ഈ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് സുധാകരനെ പാർട്ടി നേതൃത്വം സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. സുധാകരനടക്കം 13 പേരെയാണ് സിപിഎം സംസ്ഥാന സമിതിയിൽ ഒഴിവാക്കിയത്. പ്രായം കർശനമായി നടപ്പാക്കിയതോടെയാണ് സുധാകരനെ ഒഴിവാക്കേണ്ടി വന്നതെന്ന് സിപിഎം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചത്. ജി സുധാകരനും പാർട്ടിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ പറഞ്ഞു. സുധാകരൻ പാർട്ടി കോൺഗ്രസിന് എത്തില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പകരം പ്രതിനിധിയെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ അസ്വാഭാവികത ഒന്നും ഇല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. പാർട്ടി കോൺഗ്രസ് വാർത്തകളിലേക്ക്. ശാസ്ത്രത്തെ വികൃതമാക്കാൻ രാജ്യത്ത് ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്ന് MG സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ്. മനുഷ്യ വികാസത്തിന് അടിസ്ഥാനമായ ശാസ്ത്രത്തെ പുരാണവുമായി ചേർത്ത് വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സയൻസ് എക്സ്പോ ധർമ്മശാലയിലെ ആന്തൂർ നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറയിൽ വിമർശനാത്മക ചിന്ത വളർത്തുകയാണ് പ്രധാനം. ശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വായിക്കണം. ക്ലാസ് മുറികളിലെ പാഠപുസ്തകങ്ങൾ നൽകുന്ന അറിവുകൾ ഒരു പരിമിതിയാണ്. ഒരു വിഷയം പഠിച്ചാൽ ആ വിഷയത്തിൽ നൈപുണ്യം ആർജിക്കാൻ കഴിഞ്ഞു എന്നതാണ് പരിശോധിക്കേണ്ടത്. ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ പ്ലേറ്റ്ലെറ്റുകൾ നേടാൻ കേരളത്തിൻ്റെ കുട്ടികളെയും പ്രാപ്തരാക്കണം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതുക്കിപ്പണിയാനുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടു കഴിഞ്ഞുവെന്നും ഡോക്ടർ സാബു തോമസ് പറഞ്ഞു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ശ്യാമള അധ്യക്ഷനായി. കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എ സാബു, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ, ഏരിയ സെക്രട്ടറി ആന്തൂർ നഗരസഭ ചെയർമാൻ P മുകുന്ദൻ, സയൻസ് പാർക്ക് ഡയറക്ടർ AV അജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, എക്സ്പോ ചെയർമാൻ C അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. കൺവീനർ ഷിബിൻ ഖാനായി സ്വാഗതം പറഞ്ഞു. ലേസർ ഷോയും വയലിൻ ഫ്യൂഷനും അരങ്ങേറി. ഞായർ വൈകിട്ട് 3 വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം സെമിനാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു എന്നിവർ സംസാരിച്ചു. ആവേശമായി മിനി മാരത്തൺ. 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന CPIM പാർട്ടി 23 കോൺഗ്രസിൻ്റെ പ്രചരണാർത്ഥമുള്ള വനിതകളുടെ മിനി മാരത്തോൺ കണ്ണൂർ നഗരത്തിന് ആവേശമായി. 23 വനിതകളാണ് മാരത്തോണിൽ അണിനിരന്നത്. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോളേജ് പരിസരത്ത് തദ്ദേശമന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ധ്യാൻചാന്ദ് പുരസ്കാര ജേതാവ് KC ലേഖ ഫ്ളാഗ് ഓഫ് ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M പ്രകാശൻ അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് KK പവിത്രൻ, P സന്തോഷ്,
പയക്കാടി ബാലകൃഷ്ണൻ അരക്കൻ ബാലൻ പോത്തോടി സജീവൻ പി പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു തെക്കി ബസാർ കാൾടെക്സ് ജംഗ്ഷൻ പോലീസ് മൈതാനി സ്റ്റേഡിയം പഴയ ബസ് സ്റ്റാൻഡ് മുനീശ്വരൻ കോവിൽ പ്ലാസ ജംഗ്ഷൻ വഴി ഭരണശ്ശേരി നയനാർ അക്കാദമിയിൽ സമാപിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ മെഡലുകൾ സമ്മാനിച്ചു ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന് ഒരുക്കങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അറിയിച്ചു പ്രതിനിധികളും നിരീക്ഷകരുമായ 815 പേർ നാളെ മുതൽ സമ്മേളനത്തിനായി എത്തി തുടങ്ങും അഞ്ചാം തീയതി കണ്ണൂർ ജില്ലയുടെ അതിർത്തിയായ പെരിങ്ങത്തൂര് വെച്ച് പതാക ജാഥയ്ക്കും കരിവള്ളൂരിൽ വെച്ച് കൊടിമര ജാഥയ്ക്കും സ്വീകരണം നൽകുമെന്നും എം വി ജയരാജൻ പറഞ്ഞു പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള വിവിധ പരിപാടികളിൽ വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമാകുന്നത് സീതാറാം യെച്ചൂരി നാലാം തീയതി കണ്ണൂരിലെത്തും സംസ്ഥാനത്തിന്ന് 331 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു എറണാകുളം 69 തിരുവനന്തപുരം 48 കോട്ടയം 43 കൊല്ലം 30 കോഴിക്കോട് 20 ഇടുക്കി 16 ആലപ്പുഴ 14 മലപ്പുറം 13 കണ്ണൂർ 9 വയനാട് 7 കാസർഗോഡ് 5 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 15,230 സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരു മരണമാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 8 മരണങ്ങളും സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 65 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 68,066 രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 472 പേർ രോഗമുക്തി നേടി ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി നന്ദി നമസ്കാരം